രചന സജി തൈപ്പറമ്പ്. പുതിയ വീടിന്റെ ഗേറ്റിന് വലതുഭാഗത്തുള്ള തൂണിൽ അയാൾ സ്വന്തം പേരും തൊട്ടു താഴെ CI of പോലീസ് എന്ന ഔദ്യോഗിക പദവിയും എഴുതിവെച്ചപ്പോൾ അയാളുടെ ഭാര്യ ചോദിച്ചു, ഇത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ വീടല്ലേ, എന്നിട്ടെന്താ എന്റെ പേര് എഴുതാതിരുന്നേ? ഭാര്യയെ പിണക്കേണ്ടെന്ന് കരുതി പിറ്റേ ദിവസം തന്നെ നെയിം പ്ലേറ്റ് തയ്യാറാക്കുന്ന കടയിൽ ഭാര്യയും കൂട്ടി അയാൾ പോയി. നിനക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്ന് കാണിച്ചു കൊടുക്ക്. കടയിലിരുന്ന പലതരം നെയിം പ്ലേറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ ഭാര്യയോട് പറഞ്ഞു, എന്റെ പേര് ഇതുപോലെ എഴുതിയാൽ മതി. സ്വർണ്ണലിപികളിൽ എഴുതിയ ഒരു ബോർഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ആ പിന്നെ ആ പേരിന്റെ താഴെ നിങ്ങളെപ്പോലെ എന്റെ ഔദ്യോഗിക പദവി കൂടെ എഴുതണം. അതിന് നിനക്ക് ഉദ്യോഗമൊന്നുമില്ലല്ലോ, നീ ഒരു ഹൗസ് വൈഫല്ലേ. അതിനെന്താ, അതൊരു പദവിയല്ലേ, നിങ്ങളതങ്ങോട്ട് എഴുതാൻ പറയും. നീരസത്തോടെ അവൾ പറഞ്ഞു, ഓക്കെ. മനസ്സില്ലാ മനസ്സോടെ അയാൾ ഭാര്യയുടെ നെയിം പ്ലേറ്റിൽ അവളുടെ പേരിന് തൊട്ടു താഴെ ഹൗസ് വൈഫ് എന്ന് എഴുതിച്ചു. രണ്ടു ദിവസത്തിന് ശേഷം കടയിൽ നിന്ന് നെയിം പ്ലേറ്റ് കൊണ്ടുവന്ന് ഗേറ്റിന്റെ ഇടതുവശത്തെ തൂണിൽ ഉറപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവരുടെ രണ്ടു മക്കളും പഠിച്ച ഉദ്യോഗസ്ഥരായി. ഒരാൾ അച്ഛനെപ്പോലെ പോലീസ് സേനയിലെ സബ് ഇൻസ്പെക്ടർ ആയപ്പോൾ മറ്റയാൾ പട്ടാളക്കാരനായി. അയാൾ തന്നെ നെയിം പ്ലേറ്റിന് താഴെ മക്കളുടെ പേരും ഡെസിഗ്നേഷനുമുള്ള നെയിം പ്ലേറ്റുകൾ സ്ഥാപിച്ച് അത് നോക്കി അഭിമാനത്തോടെ നിന്നു. വർഷങ്ങൾ കടന്നുപോകവേ CI റാങ്കിൽ നിന്നും DYSPI പ്രമോഷൻ ആയപ്പോൾ പഴയ നെയിം പ്ലേറ്റിൽ നിന്ന് ഡെസിഗ്നേഷൻ മാറ്റി എഴുതി. ഒടുവിൽ അയാൾ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ നെയിം പ്ലേറ്റിൽ റിട്ടയേർഡ് ഓഫ് പോലീസ് എന്ന് എഴുതി വെക്കുകയും ചെയ്തു. ഇതിനിടയിൽ മക്കളുടെ ഡെസിഗ്നേഷനിൽ നിരവധി മാറ്റങ്ങൾ വന്നു. പക്ഷേ അപ്പോഴൊരു മാറ്റം വരാതെ ഇടതുവശത്തെ തൂണിൽ ക്ലാവ് പിടിച്ചൊരു നെയിം പ്ലേറ്റ് തുരുമ്പെടുത്ത സ്ക്രൂവുമായി ഇളകിയാടുന്നുണ്ടായിരുന്നു. ശ്യാമള ഹൗസ് വൈഫ്. പ്രൊമോഷനുകളില്ല, റിട്ടയർമെന്റുമില്ല, ആജീവനാന്ത സേവനം മാത്രം.